നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് എന്തോ ഔദാര്യം നൽകുന്നുവെന്ന തരത്തിലാണ് കേന്ദ്രം വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് അനുവദിച്ചത് അത് കേവലം ഒരു ട്രെയിൻ ആണെന്നുള്ള ബോധമുള്ള മലയാളികൾ വലിയ ആച്ചിനൊന്നും കാട്ടിയില്ലെങ്കിലും മോദി ഭക്തരെല്ലാം അതിനെ വാഴ്ത്തിയത് ഏതോ ഒരു പുതിയ കേന്ദ്ര പദ്ധതി എന്ന നിലയ്ക്കാണ് എന്നാൽ ഓടിത്തുടങ്ങിയപ്പോൾ മാത്രം അതൊരു വെറും ട്രെയിൻ ആണെന്നും പറഞ്ഞതുപോലെ കേന്ദ്രം മുന്നോട്ട് വെച്ച ആഡംബരത്തിനപ്പുറം ചോർന്നൊരിക്കുന്ന കോച്ചുകളുള്ള ഒന്നാണെന്നും ചിലർക്കെങ്കിലും ബോധ്യമായി അതിവേഗ ട്രെയിൻ യാത്ര വാഗ്ദാനം ചെയ്യുന്ന കേന്ദ്രത്തിന്റെ റെയിൽ പദ്ധതിയാണ് വന്ദേ ഭാരത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ത്യൻ യാത്രക്കാരിൽ ഇടയിലേക്ക് ഇറങ്ങിയ ഭാരത് ഡൽഹി മുംബൈ അഹമ്മദാബാദ് കാൺപൂർ വാരണാസി വിശാഖപട്ടണം അടക്കമുള്ള നഗരങ്ങളിൽ സർവീസ് നടത്തുന്നുണ്ട് നിലവിൽ പത്ത് ട്രെയിനുകളാണ് രാജ്യത്ത് സർവീസ് നടത്തുന്നത് തദ്ദേശീയമായി നിർമ്മിച്ചതെന്നാണ് കേന്ദ്രവാദമെങ്കിലും അതല്ല എന്നുള്ള വാർത്തകൾ നേരത്തെ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു മേക്ക് ഇൻ ഇന്ത്യയുടെ പദ്ധതി ഭാഗമാണെന്ന് കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിക്കുന്ന വന്ദേ ഭാരത് തീവണ്ടി റഷ്യൻ കമ്പനിയിൽ നിന്ന് വാങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് നൂറ്റി എഴുപത് ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം വിതരണം അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി റഷ്യ കേന്ദ്രീകരിച്ചുള്ള ട്രാൻസ്മാഷ് ഹോൾഡിംഗിന് കരാർ ലഭിച്ചത് റഷ്യൻ വാർത്താ ഏജൻസിയെ ടാസ് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇതൊക്കെ റെയിലിന് പകരമാണെന്ന അവകാശവാദവും വസ്തുതാപരമല്ല ദൂരത്തിൻ്റെയും വേഗതയുടെയും കാര്യത്തിൽ മാത്രമല്ല നിരക്കിൻ്റെ കാര്യത്തിലും സാധാരണക്കാരായി സ്ഥിര ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല വന്ദേഭാരത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് ചുരുങ്ങിയ യാത്രാനിരക്കെന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം ഉയർന്ന അത് രൂപയ്ക്ക് മുകളിലാണ് വന്ദേ ഭരത്തിന് വരുമാനം നൽകുന്ന കേരളം രാജ്യത്തിന് വന്ദേ ഭാരതത്തിന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പ്രതിമാസ ഇതുവരെയും കേന്ദ്ര റെയിൽവേ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല സർവീസ് തുടങ്ങി ആറ് ദിവസം എത്തിയപ്പോൾ ഒന്നേ ദശാംശം ഒന്നേഴ് കോടി രൂപ യാത്രാക്കൂലി ഇനത്തിൽ ലഭിച്ചതായി ദേശീയമാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടെ വാർത്തയിലൂടെ പറഞ്ഞു ഇതേ ദിവസങ്ങളിൽ രാജ്യത്ത് സർവീസ് നടത്തിയ വന്ദേ ഭാരത് ട്രെയിനുകളിൽ നിന്നെല്ലാം ചേർത്ത് ലഭിച്ചത് രണ്ടേ ദശാംശം ഏഴ് കോടി രൂപ മാത്രമാണെന്ന് നമ്മൾ ഓർക്കണം കാസർഗോഡ് തിരുവനന്തപുരം എക്സ്പ്രസിന്റെ ശരാശരി ഓക്യുപൻസി നിരക്ക് നൂറ്റി എൺപത്തിമൂന്ന് ശതമാനമാണ് തൊട്ട് പിന്നിലുള്ള ട്രെയിന് നൂറ്റി എഴുപത്തി ആറ് ശതമാനമാണ് ഓക്യുപൻസി നിരക്ക് കേരളത്തിന്റെ വന്ദേ ഭാരതാണ് പിന്നിലുള്ളത് ഗാന്ധിനഗർ മുംബൈ സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് നൂറ്റി മുപ്പത്തിനാല് ശതമാനമാണ് ഓക്കുപൻസി നിരക്കം അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ നഗരമായ മുംബൈയിൽ നിന്ന് ഗുജറാത്ത് വരെയുള്ള റൂട്ടിലെ വന്ദേ ഭാരത് എക്സ്പ്രസിനെയും പിന്നിലാക്കിയാണ് കേരളത്തിന്റെ വന്ദേ ഭാരതത്തിന്റെ യാത്ര വന്ദേ ഭാരതത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയം സ്വീകരിക്കുന്ന നിലപാടുകൾ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും ഇരുട്ട് നിർത്തുന്ന വിധത്തിലാണെന്നുള്ളതും പ്രതിഷേധാർഹമാണ് ഓരോ തവണ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി സംസ്ഥാനത്തിന്റെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുമ്പോഴും പരിഗണിക്കപ്പെടാറില്ല റെയിൽവേ വികസനം നടപ്പിലാക്കണമെന്നും അതിവേഗ തീവണ്ടികൾ അനുവദിക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ആദ്യ വന്ദേഭാരത് അനുവദിക്കപ്പെട്ടതുപോലെ രാഷ്ട്രീയമായി തന്നെ ഈ ആവശ്യത്തെയും കാണുകയാണ് കേരളത്തിന് പുതിയൊരു വന്ദേഭാരത് അനുവദിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് സൂചനകൾ തരുന്നത് എന്നാൽ സർക്കാരിന് കൃത്യമായ മറുപടി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല കേരളയിൽ പദ്ധതി പ്രവർത്തനം പുനരാരംഭിക്കുന്നു കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന പദ്ധതിയാണ് കേരളയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ആവർത്തിച്ച് ആവർത്തിച്ചവഗണിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിന് കേരളത്തിന് പുതിയൊരു വന്ദേഭാരത് അനുവദിക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റാണ് സൂചനകൾ തരുന്നത് എന്നാൽ സർക്കാരിന് കൃത്യമായ മറുപടി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല നന്ദി നമസ്കാരം